അമ്മ സംഘടനയിൽ നിന്ന് രാജിവെക്കാൻ താൻ ഒരുങ്ങിയിരുന്നുവെന്നും അന്ന് തന്നെ തടഞ്ഞത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്നും വെളിപ്പെടുത്തി ഇടവേള ബാബു. മമ്മൂക്ക തന്നെ പറ്റി പറഞ്ഞ വാക്കുകൾ അത്ഭുതപ്പെടുത്തിയെന്നും അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ വ്യക്തമാക്കി. കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇടവേള ബാബു. അമ്മയിൽ നിന്ന് രാജിക്കൊരുങ്ങിയപ്പോൾ മമ്മൂക്ക വേദിയിൽ വന്ന് പറഞ്ഞ വാക്കുകളാണ് ഇടവേള ബാബു ഇപ്പോൾ പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിക്കണമെന്നില്ല ബാബു, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും അത് അനുഭവിക്കുന്നതാണ്. ബാബുവാണ് അമ്മയുടെ സാരഥി, ബാബു വേണം, ബാബുവിനെ വിട്ടൊരു അമ്മയില്ല എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞതെന്ന് ഇടവേള ബാബു പറയുന്നു. അദ്ദേഹത്തെ അറിയാൻ പറ്റിയ സന്ദർഭമായിരുന്നു അതെന്നും ഇടവേള ബാബു പറഞ്ഞു. മമ്മൂക്കയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണയുണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് കൂടി പ്രകടിപ്പിച്ച ദിവസമായിരുന്നു അത്. ഇനി തുടരാനില്ല, അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞെടുത്താണ് മമ്മൂക്ക കയറി വന്ന് ഇങ്ങനെ പറഞ്ഞത് ഇടവേള ബാബു കൂട്ടിച്ചേർത്തു. അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റിനെ കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. മഴ നനഞ്ഞ യാത്രയിൽ കണ്ടുപരിചയപ്പെട്ട മുഖമാണ് ഇന്നും ഇന്നസെന്റിന് എന്നാണ് ഇടവേള ബാബു പറഞ്ഞത്. ഗൗരവമില്ലാതെ സിനിമയെ കണ്ട ആളാണ് താൻ, തലതിരിഞ്ഞ ഒരു ചോദ്യമാണ് തന്നെ സിനിമാക്കാരനാക്കിയതെന്നും ഇടവേള ബാബു വ്യക്തമാക്കി. ഒരു മകന്റെ സ്ഥാനമാണ് എനിക്ക് ഇന്നസെന്റ് ഏട്ടൻ തന്നത്, അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ ആ റൂമിന്റെ മുൻപിൽ നിന്നും ഞാൻ മാറിയിട്ടില്ല, ഇടവേള ബാബു പറഞ്ഞു. അവസാന നാളുകളിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലെന്ന്. തന്റെ അടുത്ത് പലപ്പോഴായി അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ടെന്നും നടൻ ചൂണ്ടിക്കാട്ടി. കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.